Hello everyone welcome back to our channel friends in assima റീസെൻ്റ്ലി റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഹോളിവുഡ് സിനിമയാണ് നമ്മളിന്ന് നോക്കാൻ വന്നത് സിനിമ എന്ന് പറയുന്നത് ഒരു ഡ്രാമ അതുപോലെ തന്നെ ഒരു ത്രില്ലർ ജനലിൽ വരുന്ന ഒരു സിനിമയാണിത് ഈ ഒരു സിനിമയുടെ പേരെന്ന് പറയുന്നത് ലാസ്റ്റ് മൊമെൻറ്റ് ഓഫ് ക്ലാരിറ്റി എന്നാണ് ഇത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ട്രസിൻ്റെ പേര് നമുക്ക് ഉറപ്പായിട്ടും അറിയായിരിക്കും ആക്ട്രസിൻ്റെ പേര് അറിയില്ലെങ്കിലും നമുക്ക് ആക്ട്രസിനെ അറിയായിരിക്കും എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഒരു ബേബി സിറ്റർ കില്ലോക്കിന്ന് പറഞ്ഞ സിനിമ നിങ്ങളെ കണ്ടിട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ആ ഒരു വില്ലത്തിയായിട്ട് വരുന്ന ഒരു ഗൾ നമുക്ക് ഒരിക്കലും ആ ഒരു മുഖം നമുക്ക് മറക്കാൻ പറ്റില്ല അത്രമാത്രം സ്ക്രീൻ പ്രസൻസ് തന്നിട്ടുണ്ടായിരുന്നൊരു നായികയായിരുന്നു അവർ ഒരു നായികയാണ് ഇതിനകത്ത് നമ്മുടെ ഹീറോയിൻ ആയിട്ട് വരുന്നത് ഈ ഒരു സിനിമയുടെ സ്റ്റോറിക്കുള്ളിലേക്ക് പോകാന്നുണ്ടെങ്കിൽ ആദ്യമേ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒരു കാമുകൻ ഇങ്ങനെ വീട്ടിനുള്ളിലേക്ക് വരുന്ന സമയത്ത് അവനാണ് നമ്മുടെ ഒരു ഹീറോ അവൻ വരുന്ന സമയത്ത് അവൻ്റെ കാമുകി എന്ത് ചെയ്യുന്നുണ്ട് ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് വെടിവെച്ച് കൊല്ലുന്നുണ്ട് ഒരു ഗാങ്സ്റ്റർ ആയിട്ടുള്ള ഒരാൾ അപ്പോൾ അവിടെ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് ആ വെടിവെച്ച് കൊല്ലുന്നതിന് അവൻ തലയ്ക്കടിച്ച് കൊല്ലും എന്നിട്ട് അവൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇറങ്ങി ഓടുന്ന സമയത്ത് ഓടി എന്ത് ചെയ്യുന്നുണ്ട് വെളിയിലേക്ക് പോകുന്നുണ്ട് അപ്പം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വെച്ച് അവൻ്റെ ആ ഒരു റൂം അവൻ്റെ ഒരു കാമുകി താമസിച്ചിരുന്ന ആ റൂം തീ കത്തി എന്ത് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ കത്തി നശിക്കുന്ന ഒരു കാര്യം മനസ്സിലാവുന്നത് അപ്പം വിചാരിക്കും എന്താണ് അവർ സംഭവിച്ചതെന്നുള്ളൊരു കാര്യം അവനറിയില്ല ആരാണ് അവരുടെ ആ ഒരു കാമുകിയെ കൊല്ലാൻ വന്നതെന്നുള്ളൊരു കാര്യം അറിയില്ല എന്തിനാണ് കൊല്ലാൻ വന്നതെന്നൊരു കാര്യം അറിയില്ല ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ ആഫ്റ്റർ ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു തിയേറ്ററിൽ ഒരു സിനിമ ഉണ്ടോണ്ടിരിക്കുന്ന സമയത്താണ് അവൻ്റെ ആ ഒരു മരിച്ചുപോയ കാമുകിയുടെ അതേ ഫേസിൽ ബട്ട് ഹെയറിൻ്റെ കളറ് മാറ്റമുണ്ട് അവൻ്റെ ആ ഒരു കാമുകി മരിക്കുന്ന സമയത്ത് കറുത്ത മുടിയായിരുന്നു ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറിലൊരു മുടി മുടിയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അവൻ്റെ ഡൗട്ടാവും അവൻ്റെ ആ ഒരു കാമുകിയുടെ ഒരു ടാറ്റൊന്നും ഈ ഒരു പെണ്ണിൻ്റെ പെണ്ണിൽ കാണാനില്ല എങ്കിലും അവൻ്റെ കാമുകയെ അവൻ കണ്ട കണക്കത്തൊരു ഫീൽ വരുന്നുണ്ട് അതിനുശേഷം അവൻ്റെ ആ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഗേൾ ഒരു കാറ്റ് എന്ന് പറയുന്ന ഒരു ഗേള് അവളുടെ സഹായത്തോട് കൂടി ഈ ഒരു കാമുകി എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതും ഒരു കാമുകിയുള്ള പഴയ കാമുകി അതായത് താൻ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ ആ ഒരു കാമുകി തൻ്റെ മുമ്പിൽ വെച്ച് മരിച്ചു എന്ന് താൻ വിശ്വസിക്കുന്ന ആ ഒരു കാമുകി ഇപ്പോൾ എങ്ങനെ ഒരു നായികയായിട്ട് വളരെ വലിയ രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിട്ട് മാറി എന്നുള്ളൊരു കാര്യങ്ങൾ അന്വേഷിക്കാനും യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നമ്മുടെ ഈ ഹീറോ പോകുന്നതും അവിടെ വെച്ച് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളതും അവരുടെ കാമുകിക്ക് എന്താണ് പറ്റിയത് ആരാണ് അവൻ്റെ കാമുകിയെ കൊല്ലാൻ വന്നത് എന്തിനാണ് അവൻ്റെ കാമുകിയെ കൊല്ലാനായിട്ട് വന്നത് എന്തിനാണ് അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ അവരെ കൊല്ലാൻ വന്നതെന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ഒരു റിയൽ ട്രൂത്ത് എന്ത് ചെയ്യുന്നുണ്ട് കാണിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് പിന്നെ അതിനുശേഷം ഇവരുടെ ലൈഫിൽ ഈ ഒരു കാമുകിയുടെയും ഈ ഒരു കാമുകൻ്റെയും അതായത് നമ്മുടെ ഈ ഒരു നായകൻ്റെയും ഈ ഒരു വെടികൊണ്ടായ നായികിയുടെയും ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നതെന്നുള്ളൊരു കാര്യങ്ങളും അവർ യഥാർത്ഥത്തിൽ റിയലൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇമോഷണൽ ഡ്രാമ മോഡിൽ കാണിക്കുന്ന ഒരു ത്രില്ലർ ബേസിൽ വരുന്ന ഒരു സിനിമയാണ് നമ്മുടെ നമ്മുടെയൊരു ദ ലാസ്റ്റ് മൊമെന്റ് ഓഫ് ക്ലാരി ി എന്ന് പറയുന്ന സിനിമ ഈ ഒരു സിനിമയുടെ ലാസ്റ്റിലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ദ ലാസ്റ്റ് മൊമെന്റ് ഓഫ് ക്ലാരിറ്റി എന്ന് ഈ ഒരു സിനിമയ്ക്ക് ഒരു പേരിട്ടിട്ടുള്ളത് ഈ ഒരു സിനിമയിൽ എനിക്ക് പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആ ഒരു ആക്ട്രസ് ആക്ട്രസിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ആ ഒരു ബേബി സീറ്റർസ് കീനിലുള്ള ആ ഒരു ആ ഒരു നായിക തന്നെയാണ് ഇതിനകത്ത് വളരെ പെർഫെക്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു ജോർജിയസ് നായികയാണ് തന്നെ പറയാൻ പറ്റും ജോർജിയസോ അങ്ങനെന്താ പറയുക ഒരു ബ്യൂട്ടിഫുൾ ഹീറോ എന്ന് പറയാം എസ് ആ ഒരു രീതിയിൽ വളരെ ഒത്രമാത്രം സ്ക്രീൻ പ്ലേയിൽ നമുക്ക് ഈ ഒരു നായിക നമ്മളെ പിടിച്ചെടുത്തുന്നുണ്ട് അത്രമാത്രം ഒരു ഇമ്പാക്റ്റ് നമുക്ക് തരുന്നുണ്ട് സിനിമ ആദ്യം മുതൽ അവസാനം വരയ്ക്കും ഒരു സ്ലോ മോഡിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ആദ്യം മനസ്സിലാവില്ല ആദ്യം അവൻ്റെ കാമുകി മരിക്കുന്നുണ്ട് പിന്നെ അവൻ്റെ കാമുകി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ എവനാണോ കുറ്റക്കാരൻ അതോ അവളാണോ കുറ്റക്കാരൻ ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി അത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രീസായി പോകുന്നുണ്ട് നമ്മൾ അതിനുശേഷം ഈ ഒരു സിനിമയോടൊപ്പം ഒരു പരിധി പരിധിവരിക്കും ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയാനാണെങ്കിൽ ഈ ഒരു സിനിമയിൽ നമുക്ക് തന്നെ ആ ഒരു ട്സ്റ്റ് നടന്ന് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ചെറിയൊരു വലിയ ട്വിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ആ ഒരു ട്വിസ്റ്റ് എന്നാണ് ഈ ഒരു സിനിമയിൽ നമുക്കൊരു ചെറിയൊരു ഇമ്പാക്റ്റ് തരുന്നതെന്നുള്ളൊരു കാര്യം പറയാം ആൻഡ് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രഫിയാണ് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ആദ്യം മുതൽ അവസാനം വരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക കളർ മോഡിൽ ഈ ഒരു സിനിമ നമുക്ക് പോകുന്നത് അത് നമുക്കൊരു റിയാലിറ്റി ഫീല് നമ്മുടെ മുമ്പിലേക്ക് കാച്ചു വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ ആർട്ടാണെങ്കിലും ഡയറക്ഷൻസ് ആണെങ്കിലും സ്ക്രീൻ പ്ലേ ആണെങ്കിലും നമുക്കൊരു ആവറേജ് അനുഭവമാണ് തരുന്നതെന്നുള്ളൊരു കാര്യം പറയാം മികച്ച ഒരു ആവറേജ് അനുഭവമാണ് നമുക്ക് തരുന്നത് നമുക്ക് സമ്മാനിക്കുന്നത് ടോട്ടലായിട്ട് നോക്കാൻ അതുകൊണ്ടെങ്കിൽ ഈ ഒരു സിനിമയിൽ എനിക്ക് നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു സ്റ്റോറി കണ്ടെയാണ് നമുക്ക് ആ ഒരു ട്വിസ്റ്റൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറി കണ്ടന്റ് നമ്മൾ പല സിനിമയിലും മാറി തിരിഞ്ഞും നായകൻ്റെ ലൈഫിലാണെങ്കിലും നായികയുടെ ലൈഫിലാണെങ്കിലും നായകൻ്റെ ഫ്രണ്ടിൻ്റെ ലൈഫിലാണെങ്കിലും തനിക്ക് തനിക്കറിയാവുന്ന ലൈഫിലാണെങ്കിലും ഇങ്ങനെ ആ ഒരു രീതിയിലെ സ്റ്റോറികൾ നമ്മൾ പലപ്പോഴും പല ഹോളിവുഡ് സിനിമയിലും നമ്മൾ കണ്ട് മറന്നൊരു ക്ലീഷിയ സ്റ്റോറി ആയിട്ട് നമുക്കൊരു ഫീൽ വരുന്നുണ്ട് ബട്ട് ആ ഒരു ട്വിസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമ്മൾ കണ്ട് മറന്ന സ്റ്റോറി ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്കത് വലിയൊരു ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിട്ട് മാറുന്നുണ്ട് ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ടൈമുണ്ട് നമുക്കൊരു വ്യത്യസ്തത ഉള്ള ഒരു ട്വിസ്റ്റ് ഉള്ളൊരു ഡ്രാമ ത്രില്ലർ ജനൽ വരുന്നൊരു സ്ലോ മോഡിൽ പോകുന്ന ഒരു സ്ലോ ബേണിംഗ് മോഡിൽ പോകുന്ന ഒരു സിനിമ കാണുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് എക്സ്പെഷ്യലി ഒരു ബേബി സിറ്റർ കില്ലൊക്കെ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ആദ്യത്തെ ആ ഒരു പാർട്ടിലൊക്കെ നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു നായികയും വില്ലത്തിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഹീറോയിനെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സ്ക്രീൻ പ്രസൻസ് നമുക്ക് ഈ ഒരു സിനിമയിലും കിട്ടുന്നുണ്ടായിരുന്നു നായികയുടെ ആ ഒരു ആ ഒരു എക്സ്പ്രഷൻ ക്യൂവിൻ്റെ ആ ഒരു പ്രസൻസ് നമുക്ക് ഇതിനുള്ളിലും കിട്ടുന്നുണ്ട് ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്നതിൻ്റെ ഒരു ഒഫീഷ്യൽ റേറ്റിംഗ് എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ഈ ഒരു സിനിമ നമുക്ക് അവൈലബിൾ ആണ് ടെലഗ്രാമിൽ ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഇതിനുമ്പോൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ദ ലാസ്റ്റ് മോമെൻറ്റ് ഓഫ് ഫ്ലാറ്റ് എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എന്താണെന്നുള്ളത് എന്താണെന്നുള്ള കമന്റിൽ ലീവിയാ ഈ ഒരു വീഡിയോ പറ്റിയിട്ട് എൻ്റെ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളതും കണ്ടിൽ ലീവ്യ അൻ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ ദൈവം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്ത മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വന്നായിരിക്കും ആൻഡ് നാളെ മറ്റൊരു സിനിമയുടെ ഒക്കെ വിശേഷമായിട്ട് വരുന്നതായിരിക്കും ഇത്രം പറഞ്ഞുകൊണ്ടു കൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ട് Uh, stay home. Peace out, guys. Love you all. Take care. Until then, bye, Naseem.